കൂത്തുപറമ്പിൽ ഗതാഗത കുരുക്ക് വീണ്ടും രൂക്ഷമാകുന്നു. റോഡ് നവീകരണത്തിനിടെ പൊളിച്ചുമാറ്റിയ കണ്ണൂർ തലശ്ശേരി റോഡ് ജംഗ്ഷനിലെ ട്രാഫിക് സർക്കിൾ ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. വാഹനങ്ങൾ ഇരുവശങ്ങളിലും നിയന്ത്രണമില്ലാതെ നിർത്തിയിടുന്നതും ഗതാഗത കുരുക്കിന് കാരണമാവുകയാണ്. വലിയ ഗതാഗത കുരുക്കാണ് മിക്ക ദിവസങ്ങളിലും കൂത്തുപറമ്പ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. കണ്ണൂർ തലശ്ശേരി ദേശീയപാത നവീകരിക്കുന്നതിനിടെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതും അനധികൃത പാർക്കിംഗുമാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. നഗരത്തിലെ തലശ്ശേരി കണ്ണൂർ റോഡ് ജംഗ്ഷനിലെ ട്രാഫിക് സർക്കിൾ റോഡ് നവീകരണത്തിനിടെ പൊളിച്ചു മാറ്റിയതാണ്. ഇതിനു പകരമായി ചെറിയൊരു ടാർവീപ്പ് മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കൃത്യമായ ദിശാസൂചക ബോർഡുകൾ ഇല്ലാത്തതും ഗതാഗതത്തെ ബാധിക്കുന്നു. കോവിഡിന് ശേഷം യാത്രക്കാർ സ്വന്തം വാഹനങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതും തിരക്ക് കൂടാൻ കാരണമാകുന്നു. നിയന്ത്രണങ്ങൾ പാലിക്കാതെ റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ നിർത്തിയിടുന്നു ിന് കർശന നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതും നിർജ്ജീവമാണ്. വലിയ വാഹനങ്ങളെ ടൗണിലൂടെ കടത്തിവിടുന്നതിന് നിയന്ത്രണമൊരുക്കണമെന്നും മതിയായ പോലീസ് സംവിധാനം നഗരത്തിൽ ഉറപ്പുവരുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ അധിക ദിവസങ്ങളിലും ട്രാഫിക് ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശമായിട്ട് തന്നെ ട്രാഫിക് ഐലൻഡുമായി ബന്ധപ്പെട്ട് കണ്ണൂർ റോഡിൽ നിന്ന് വരുന്നതും തലശ്ശേരിയിൽ നിന്ന് വരുന്നതും നെടുമ്പോയിൽ ഭാഗത്തുനിന്ന് വരുന്നതുമായ ഈ ട്രാഫിക് ഐലൻഡിൻ്റെ ഭാഗത്ത് വലിയൊരു ബ്ലോക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ലോറിയും മറ്റുള്ള ചരക്ക് വാഹനങ്ങളെ പഴയത്തെ റോഡ് വഴി തിരിച്ചുവിടാനുള്ള ഒരു സംവിധാനം ഇവിടെ നടക്കുന്നില്ല. നഗരത്തിൽ ഒരു ഹോം ഗാർഡിൻ്റെ സേവനം ചില സമയങ്ങളിൽ ഉണ്ടാവുമെങ്കിലും ഇതും പരിഹാരമാവുന്നില്ല. ജനുവരിയിൽ സ്കൂളുകളും കോളേജുകളും തുറക്കുന്നതോടെ ഗതാഗത കുരുക്ക് വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. ഇതിനു മുമ്പ് തന്നെ പരിഹാരം കാണുന്നതിനുള്ള ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.